ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ണ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് May 24 ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ്. വരൂ, ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പരിശോധനയുടെ പേരാണ്. എന്താണ് പേരെന്ന് നോക്കാം. ഓപ്പറേഷൻ പാം ട്രീ. എന്താണ് ഓപ്പറേഷൻ പാം ട്രീ എന്നുള്ളതാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പരിശോധന? ഷെൽ കമ്പനികളുടെ മറവിൽ GST വെട്ടിപ്പ് പിടികൂടാൻ സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ പാം ട്രീ. എന്താണ് ഓപ്പറേഷന്റെ പേര് ഓർത്ത് വെക്കുക? ഓപ്പറേഷൻ പാം ട്രീ. ഓപ്പറേഷൻ പാം ട്രീ എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കണം. ഷെൽ കമ്പനികളുടെ മറവിൽ GST വെട്ടിപ്പുകൾ പിടികൂടാൻ വേണ്ടിയിട്ട്, അതായത് ഷെൽ കമ്പനികളുടെ മറവിൽ നടക്കുന്ന GST വെട്ടിപ്പുകൾ പിടികൂടാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടക്കുന്നത്. എന്താണ് സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ പാം ട്രീ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രതിമയുടെ പോയിന്റ് ആണ്. ആരുടെ പ്രതിമയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രതിമയാണ്. എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. 2024 May ചട്ടമ്പി സ്വാമികളുടെ 25 അടി, എന്താണ് 25 അടി ഉയരമുള്ള, 25 അടി ഉയരമുള്ള, 25 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്? എവിടെയാണ്? വള്ളിക്കുന്നത്താണ്. എവിടെയാണ്? വള്ളിക്കുന്നം. വള്ളിക്കുന്നത്താണ്. വള്ളിക്കുന്നത്താണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക. 2024 May ചട്ടമ്പി സ്വാമികളുടെ 25 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, 2024 നൂറാം സമാധി വാർഷികം. എന്താണ് നൂറാം സമാധി വാർഷികം? ആചരിക്കുന്ന നവോത്ഥാന നായകന്മാര് തന്നെയാണ് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ഷാ പ്രൈസിന്. എന്താണ് 2024 അർഹനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഇന്ത്യൻ വംശജൻ ആരാണെന്നാണ്? ആരാണ്? ശ്രീനിവാസ്. എന്താണ്? ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ്. ആരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ് 2024 ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജൻ. അപ്പോൾ 2024 ഷാ പ്രൈസിൽ ആസ്ട്രോണമി വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. എന്താണ് 2024 ഷാ പ്രൈസിൽ ആസ്ട്രോണമി വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമാണ്. എന്താണ് 2024 ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജൻ? ആരാണ്? ശ്രീനിവാസ് ആണ്. ആരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ്. ഇനി ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പ. എന്താണ് പുതിയ ഇനം കാശിത്തുമ്പ ഏതെന്നാണ്? എന്താണ് പേരെന്ന് ഓർത്ത് വെക്കുക. ഇംപാഷ്യസ് മിന്നം പാരൻസിസ്. എന്താണ് ഇംപാഷ്യസ് മിന്നം പാരൻസിസ് എന്നുള്ളതാണ് ഈ പുതിയ ഇനം കാശിത്തുമ്പക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ എന്താണ് പ്രത്യേകത? എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നാണ് കണ്ടെത്തിയത്. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പയാണ്. എന്താണ് കാശിത്തുമ്പയുടെ പേരെന്ന് ഓർത്തു വെക്കുക. എന്താണ് ഇംപാഷ്യസ് മിന്നം പാരൻസിസ് എന്നുള്ളതാണ് ഈ തുമ്പക്ക് നൽകിയിരിക്കുന്ന പേര്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. എന്താണ് പേര്? ഡ്രിംസ്. എന്താണ് ഡ്രിംസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് നോക്കാം. വിവിധ ദുരന്തങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിന് അസം സംസ്ഥാനം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ്. എന്താണ് പേര്? ഡ്രിംസ് എന്നുള്ളതാണ്. എന്താണ് ഡ്രിംസ് എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേര്. ഇനി ഡ്രിംസിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് ഡ്രിംസിന്റെ ഫുൾ ഫോം. അപ്പോൾ ഡ്രിംസിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ. എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഡിസാസ്റ്റർ ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിവിധ ദുരന്തങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിന് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്ത് വെക്കുക. അസമിലാണ്. എന്താണ് അസം സംസ്ഥാനം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് എന്ത്? ഡ്രിംസ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. എന്താണ് പ്ലാറ്റ്ഫോമിന്റെ പേര്? ഡ്രിംസ് എന്നുള്ളതാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക. വിവിധ ദുരന്തങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിന് അസം സംസ്ഥാനം ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഡ്രിംസ് എന്നുള്ളത്.
ഡ്രിംസിന്റെ ഫുൾ ഫോം എന്താണ്? ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു ക്യാമ്പയിനെ കുറിച്ചുള്ളതാണ്. എന്താണ് ക്യാമ്പയിനിന്റെ പേര് എന്ന് ഓർത്തുവെക്കുക. ലെറ്റ്സ് മൂവ് ഇന്ത്യ. എന്താണ് ലെറ്റ്സ് മൂവ് ഇന്ത്യ എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേര്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളെ പ്രചോദിപ്പിക്കാനും ആളുകളിൽ ആവേശമുണ്ടാക്കുന്നതിനുമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ആരംഭിച്ച ക്യാമ്പയിനാണ് എന്ത്? ലെറ്റ്സ് മൂവ് ഇന്ത്യ. എന്താണ് ലെറ്റ്സ് മൂവ് ഇന്ത്യ? ആരാണ് ആരംഭിച്ചതെന്ന് ഓർത്തു വെക്കുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ്. എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആരംഭിച്ച ക്യാമ്പയിനാണ് എന്ത്? ലെറ്റ്സ് മൂവ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. തോമസ് ബാച്ച് ആണ്. എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ നമുക്കറിയാം 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ് 2024 ഒളിമ്പിക്സ് മത്സരം നടക്കുന്നത്. അതേപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ഫ്രിഡ്ജസ് ആണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഭാഗ്യ ചിഹ്നം. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? പി ടി ഉഷയാണ്. എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്? അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ക്യാമ്പയിൻ ആയിരുന്നു. എന്താണ് ലെറ്റ്സ് മൂവ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ ആണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളെ പ്രചോദിപ്പിക്കുവാനും ആളുകളിൽ ആവേശം ഉണ്ടാക്കുന്നതിനുമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ആരംഭിച്ച ക്യാമ്പയിൻ ആണ് എന്ത്? ലെറ്റ്സ് മൂവ് ഇന്ത്യ എന്നുള്ളത്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാച്ച് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? പി ടി ഉഷയാണ്. ഇനി 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ്. ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ഫ്രിഡ്ജസ് ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന വ്യക്തി ആരെന്നാണ്? ആരാണ് ക്ലോസ് ഷ്വാബ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എന്താണ് വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിയാൻ പോകുകയാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, 1971 ക്ലോസ് ഷ്വാബ് ആണ്. ആരാണ് ക്ലോസ് ഷ്വാബ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം സ്ഥാപിച്ചത്. അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക, 1971 ക്ലോസ് ഷ്വാബ് ആണ് ദ വേൾഡ് എക്കണോമിക് ഫോറം സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന വ്യക്തി ആരാണ്? ക്ലോസ് ഷ്വാബ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, നേപ്പാളിൽ നിന്നും എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരെന്നാണ്? ആരാണ് കാമ്യ കാർത്തികേയൻ ആണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? കാമ്യ കാർത്തികേയനാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഇതിനു മുമ്പ് മലാവത് പൂർണ ടിബറ്റിൽ നിന്നും എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 13ാം വയസ്സിൽ അതായത് മലാവത് പൂർണ തൻ്റെ 13ാം വയസ്സിൽ ടിബറ്റിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതയായിരുന്നു. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, നേപ്പാളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത. പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക, നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? കാമ്യ കാർത്തികേയനാണ്. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, IAFന്റെ ആദ്യ എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ചത് എവിടെയാണ് അതിൻ്റെ ഫുൾ ഫോം കൂടി ഓർത്ത് വെക്കുക. കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരിലാണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക, IAFന്റെ ആദ്യ എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ചതാണ് എവിടെയാണ്? കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരുവിലാണ് ആരംഭിച്ചത്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്ന് കൂടി ഓർത്ത് വെക്കുക, ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശവും അതേപോലെ വിദഗ്ധ സേവനവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് സിസ്റ്റം. എവിടെയാണ് ആരംഭിച്ചത്? കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരുവിലാണ് ഈ ഒരു സംവിധാനം ആരംഭിച്ചത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്.
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആര് എന്ന് നോക്കാം. ആരാണ്? മിഖായേൽ സ്റ്റാർക്ക് ആണ്. ആരാണ്? മിഖായേൽ സ്റ്റാർക്ക് ആണ്. എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ? അദ്ദേഹം ഒരു സ്വീഡിഷ് പരിശീലകനാണ്. അക്കാര്യം കൂടി ഓർത്ത് വെക്കുക. 2026 വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി തുടരുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി അദ്ദേഹം കരാറ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണ്? മിഖായേൽ സ്റ്റാർക്ക് ആണ്. ആരാണ്? മിഖായേൽ സ്റ്റാർക്ക് ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, 2024 UEFA യൂറോപ്പ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്. ആരാണ്? ഏത് ടീമാണെന്ന് ഓർത്ത് വെക്കുക. അറ്റ്ലാന്റ എന്നുള്ള ടീമാണ്. എന്താണ്? 2024 UEFA യൂറോപ്പ ലീഗ് കിരീടം നേടിയത്. റണ്ണറപ്പായ ടീം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ബെയർ ലെവർകുസനാണ്. ഏതാണ്? ബെയർ ലെവർകുസനാണ് റണ്ണറപ്പായ ടീം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, 2024 UEFA യൂറോപ്പ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്. ഏത് ടീമാണ് നേടിയത്? അറ്റ്ലാന്റ എന്നുള്ള ടീമാണ്. റണ്ണറപ്പായ ടീം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ബെയർ ലെവർകുസനാണ് എന്ത് റണ്ണറപ്പായ ടീം. ഇനിയൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്ന് നോക്കാം. ആരാണ്? ഫ്രെഡ് റൂസ് ആണ്. എന്താണ്? അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ്? ഫ്രെഡ് റൂസ് ആണ്. അദ്ദേഹം നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ സിനിമ ഏതാന്ന് കൂടി ഓർത്ത് വെക്കുക. ഗോഡ് ഫാദർ ടു എന്നുള്ള സിനിമയാണ് അദ്ദേഹം നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ സിനിമ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമാണ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ്? ഫ്രെഡ് റൂസ് ആണ്. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓപ്പറേഷൻ ആയിരുന്നു, ഒരു പരിശോധനയുടെ പേരായിരുന്നു. എന്താണ് പരിശോധന? ഓപ്പറേഷൻ പാം ട്രീ. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു പരിശോധന? ഷെൽ കമ്പനികളുടെ മറവിൽ GST വെട്ടിപ്പ് പിടികൂടാൻ സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ പാം ട്രീ. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2024 മെയ്യിൽ ചട്ടമ്പി സ്വാമികളുടെ 25 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. എവിടെയാണ്? വള്ളിക്കുന്നത്താണ്. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, 2024 ചട്ടമ്പി സ്വാമികളുടെ 100th സമാധി വാർഷികവും ആചരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു. 2024 ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ്. ആരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ്. എന്താണ് 2024 ഷാ പ്രൈസിന് അർഹനായത്? 2024 ഷാ പ്രൈസിലെ എന്താണ്, ഏത് വിഭാഗത്തിലാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അസ്ട്രോണമി വിഭാഗത്തിലാണ് ശ്രീനിവാസ് ആർ കുൽക്കർണിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കണ്ടുപിടുത്തമായിരുന്നു. അടുത്തിടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പ ഏതെന്നാണ്. ഏതാണ്? ഇംപേഷൻസ് മിന്നം പാരൻസിസ് എന്നുള്ള കാശിത്തുമ്പയാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നാണ് ഈ ഒരു കാശിത്തുമ്പയെ കണ്ടെത്തിയത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്താണ് പേര്? ഡ്രിംസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? വിവിധ ദുരന്തങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിന് അസം സംസ്ഥാനം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് എന്ത്? ഡ്രിംസ് എന്നുള്ള പ്ലാറ്റ്ഫോം. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ക്യാമ്പയിൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളെ പ്രചോദിപ്പിക്കാനും അതേപോലെ ആളുകളിൽ ആവേശം ഉണ്ടാക്കുന്നതിനുമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്നാണ്. എന്താണ് ക്യാമ്പയിനിന്റെ പേര്? ലെറ്റ്സ് മൂവ് ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ ആണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാച്ച് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? അത് PT ഉഷയാണ്. അതേപോലെ 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഫ്രിജിസ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന വ്യക്തി ആരെന്നാണ്. ആരാണ്? ക്ലോസ് ഷ്വാബ് ആണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിയുന്ന വ്യക്തി 1971 ക്ലോസ് ഷ്വാബ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം സ്ഥാപിച്ചത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരെന്നാണ്. ആരാണ്? കാമ്യ കാർത്തികേയനാണ് നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, IAFന്റെ ആദ്യ എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ചത് എവിടെയെന്നാണ്. എവിടെയാണ്? CHABF, അതായത് ചാപ്പ് എന്ന് പറയാം നമുക്ക്, അവിടെയാണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക, IAFന്റെ ആദ്യ എമർജൻസി മെഡിക്കൽ
ക്ലിനിക്കൽ റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ചതാണ്. അതോടൊപ്പം തന്നെ ചാഫ്ബിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കണം. കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരുവിലാണ് ഈ ഒരു റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ചത്. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്തത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരെന്നാണ് ആദ്യം നോക്കിയത്. ആരാണ്? മിഖായൽ സ്റ്റാർ ആണ്. എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ? 2026 വരെയുള്ള കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സ്വീഡിഷ് പരിശീലകനായിട്ടുള്ള മിഖായൽ ഒപ്പുവെച്ചത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് 2024 UEFA യൂറോപ്പ ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്. ആരാണ്? ഏത് ടീമാണെന്ന് ഓർത്ത് വെക്കുക. അറ്റ്ലാന്റ എന്നുള്ള ടീമാണ്. റണ്ണറപ്പ് ആയ ടീം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ബെയർ ലെവകുസൻ എന്നുള്ള ടീമാണ് റണ്ണറപ്പ് ആയത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ്. ആരാണ്? ഫ്രെഡ് റൂസ് ആണ്. അദ്ദേഹം നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ സിനിമ കൂടി ഓർത്ത് വെക്കുക, ഗോഡ്ഫാദർ 2. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, KSCB യുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാവുന്നത് ആരെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നിസാമുദ്ദീൻ, ഓപ്ഷൻ ബി ബിജു പ്രഭാകർ, ഓപ്ഷൻ സി ഷാജി വി നായർ, ഓപ്ഷൻ ഡി നിശാന്ത് ശിഹാര. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പത്മരാജൻ പുരസ്കാരം 2023 മികച്ച സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നിവയ്ക്ക് അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആനന്ദ് എഗർഷി, ഓപ്ഷൻ ബി ആർ കെ കൃഷാന്ത്, ഓപ്ഷൻ സി എസ് ചിദംബരം, ഓപ്ഷൻ ഡി ലിജോ ജോസ് പെല്ലിശ്ശേരി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരെന്നായിരുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജെനി എത്മൻബെക്ക്, ഓപ്ഷൻ ബി ചേതന മാരു, ഓപ്ഷൻ സി ഏഞ്ചല റോഡൽ, ഓപ്ഷൻ ഡി ജോർജി ഗോസ്പോഡിനോവ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആർക്കാണ് ലഭിച്ചത്? ജെനി എത്മൻബെക്കിനാണ് 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഏത് കൃതിക്കാണെന്ന് ഓർത്ത് വെക്കുക. കെയ്റോസ് ഏതായിരുന്നു? കെയ്റോസ് എന്നുള്ള കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ആർക്ക് ലഭിച്ചത്? ജെനിക്ക് ലഭിച്ചത്. അതേപോലെ ഈ ഒരു കൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരായിരുന്നു? മിഖായൽ ഹോഫ്മാൻ ആണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. 2023 ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോർജി ഗോസ്പോഡിനോവിനാണ്. എന്താണ് 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്? അത് ഏത് കൃതിക്കാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ടൈം ഷെൽട്ടർ എന്നുള്ള കൃതിക്കായിരുന്നു. ആ ഒരു കൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അത് ഏഞ്ചല റോഡൽ ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി സ്പെയിൻ, ഓപ്ഷൻ സി US, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. യു എസ് ആണ് 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം സ്പെയിൻ ആയിരുന്നു. മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ജപ്പാൻ ആയിരുന്നു. രണ്ടാം സ്ഥാനം ആർക്കാണ്? സ്പെയിനാണ്. ഒന്നാം സ്ഥാനത്ത് വന്നത് US ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കണം. 39th സ്ഥാനമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.